മനസ്സറിഞ്ഞുണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടും. അതൊരു വിശ്വാസത്തിന്റെ ഭാഗം കൂടെ ആകുമ്പോൾ ആ രുചി ഇരട്ടിക്കും. പാലക്കാട് ആലത്തൂരടുത്ത് പുതുക്കോട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ ശരിക്കും ശാന്തിദുർഗ ആണ് പ്രതിഷ്ഠ. പക്ഷെ ഗ്രാമക്കാരൊക്കെ അത് അന്നപൂർണേശ്വരിയായിട്ടാണ് കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഇവിടെ അന്നദാനമാണ് മെയിൻ. കുത്തരിയും ശർക്കരയും നെയ്യും തേങ്ങാപ്പാലും കദളിപ്പഴവും ചേർത്തുണ്ടാക്കുന്ന ഇടിച്ചു കുത്തിയ പായസമാണ് പ്രത്യേകത. അമ്പലത്തോട് ചേർന്നുള്ള നാല് ഗ്രാമങ്ങളാണ് ആഘോഷത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഗ്രാമത്തിന്റെ പുറത്ത് സ്ഥിരതാമസാക്കിയവര് വരെ എത്ര ദൂരെ ആണേലും ഈ സമയത്ത് തിരിച്ചു വന്ന് ആഘോഷത്തില് പങ്കുചേരും. പുതുക്കോട് പുളിങ്കറി, നവരാത്രി പുളിങ്കറി എന്ന് പറയും. തനും വളവനും കൂടിയിട്ടുള്ള ഓല, രഥശതയ പായസം, തേങ്ങാപ്പാലം കൊണ്ടുള്ള പായസം. നവരാത്രി 10 ദിവസം ഇവിടെ അന്നദാനം നടക്കുന്നു. അത് ഒരു 4000-5000 പേര് മുതൽ തുടങ്ങിയിട്ട് 8000-10000 പേര് വരെയും കഴിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. ചേനയും ഇളവനും മത്തനും ഒക്കെ വലിയ കഷ്ണങ്ങളാക്കിയ പുതുക്കോട് പുളിങ്കറി ഈ നാടിന്റെ മാത്രം പ്രത്യേകതയാണ്. പഴമിട്ട പായസത്തില് പപ്പടോടെ ചേർത്തൊരു പിടിപിടിച്ചു. അതിനുശേഷം സംഭാരം കൂട്ടി ഒരു പിടി ചോറുണ്ട്. മനസ്സും ശരീരവും തണുപ്പിച്ചു. ഒരുപാട് സ്നേഹത്തോടെ സാബുവും ഷെഫ് പിള്ളയും. താങ്ക് യു സോ മച്ച്.